प्यारे दोस्तों, गुलदस्ता हिंदी चैनल पर सबका स्वागत है। പ്രമുഖരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹിന്ദി ഉദ്യോഗാർത്ഥികൾക്കായി നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൂന്ന് തസ്തികകളിൽ ഓൺലൈൻ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഭൂജല വകുപ്പിൽ ജിയോളജിക്കൽ അസിസ്റ്റൻറ്റ്, അതായത് കാറ്റഗറി നമ്പർ 98/2022. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, അതായത് NCA, ഹിന്ദു നാടാർ LC, AI, മുസ്ലിം SCCC, SIUC നാടാർ, അതായത് കാറ്റഗറി നമ്പർ 332/2021 മുതൽ 336/2021. അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ജൂനിയർ റിസർച്ച് ഓഫീസർ പട്ടികവർഗം, കാറ്റഗറി നമ്പർ 34/2022 എന്നീ തസ്തികകളുടെ അപേക്ഷകർക്ക് ഓൺലൈൻ പരീക്ഷ നടത്തും. തീയതി പിന്നാലെ അറിയിക്കും എന്നുള്ളതാണ് PSC യിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, അതിലെ NCA വിഭാഗക്കാർ ഓൺലൈൻ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്പമൊക്കെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒക്കെ പരിശീലിക്കുന്നത് നന്നായിരിക്കും. അത്തരത്തിൽ ഓൺലൈൻ പരീക്ഷയ്ക്കായി നന്നായി തയ്യാറെടുക്കുക. ഓൺലൈൻ പരീക്ഷയിൽ വിജയം വരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതുവഴി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും. സബ്കോ ധന്യവാദ്.